ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നുണ്ടോ? നമ്മുടെ സി ബി എസിൻ്റെ എക്സ്ട്രീം ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യാൻ, ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനായിട്ട് വണ്ടി കയറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നിലയിൽ കിടക്കണ പാഡാണ്, ഫുള്ള് തീർന്നു കേട്ടോ. ഫുള്ള് തീർന്നിട്ട് ഇപ്പം നമ്മളെ പ്ലേറ്റ് മേക്ക് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കാലിപ്പർ അസംബ്ലി കുഴപ്പമില്ല, അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാസ്റ്റർ സിലിണ്ടർ ഉണ്ടല്ലോ, ഈ വന്ന യൂണിറ്റ്, ഈ യൂണിറ്റിന് ഇച്ചിരി തേമാനം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റ് ബ്രേക്കിങ് ക്ലിയർ ആയിട്ടായിരുന്നു, ചെറിയൊരു ലിവറേജ്, അതായത് ഫ്രീ പ്ലേക്ക് ഉണ്ടാവും. അത് നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ലിവർ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ വന്ന എം സി സബ് തേമാനമുണ്ട്. അപ്പോൾ നമ്മൾ അതുമിട്ട് റിപ്പയർ ചെയ്യണതിലും നല്ലത് നമുക്ക് ഈ യൂണിറ്റ് മാറ്റണതാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റിയിട്ടോ ബ്രേക്ക് ക്ലിയർ ആവും. പക്ഷേ എന്നാൽ പോലും പിന്നീട് നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ബ്രേക്ക് ജാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എം സി സബ് അസംബ്ലി, അതായത് ഇതേപോലെ യൂണിറ്റും ഇത് മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ കാളിപ്പർ യൂണിറ്റ് എന്ന് പറയും, ഇതിനെ ഇത് ഫുള്ളായിട്ട് അഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസ്ക് എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആവും. അപ്പോൾ അത്രയും ഇപ്പോൾ തൽക്കാലം ബ്രേക്ക് പാഡ് മാറ്റിയിടാം, എന്നിട്ട് നോക്കിയിട്ട് ഡിസ്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. പുകയുടെ പ്രശ്നമുണ്ടല്ലോ, സാധാരണ ഓയിൽ ലെവൽ നോക്കുന്നതിനകത്ത് ഓയിൽ ലെവൽ കാണിക്കണില്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് ടോപ്പപ്പ് ചെയ്ത് തരാം, കുറവുള്ളത് ഒഴിച്ചു തരാം. പക്ഷേ ഓയിൽ കത്തി പോണത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന ദിവസം മറക്കരുത് കേട്ടോ. കാരണം അത് ലെവൽ കുറയണതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോ. പിന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട്, സ്പോക്കറ്റ് നല്ല രീതിയിൽ തന്നെ തേമാനം വന്നു പോയിരുന്നു കേട്ടോ. ചെയിനും അതിൻ്റെ സ്പോക്കറ്റ് സെറ്റായിട്ട് മാറുന്നുണ്ട്, രണ്ട് സ്പോക്കറ്റും ചെയിനും വരും. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറും മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലൈൻഡറും മാറ്റിയിട്ട് പുതിയതിടുന്നുണ്ട്. റിപ്പയറായിട്ടാണ് നമ്മൾ ഇതുമ്പോൾ ചെയ്യണോ അവർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. വൈകുന്നേരം ഒരു ആറര ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിളിച്ചോളൂ. ഓക്കെ.